ഇരുപത്തിമൂന്ന് പേരടക്കം മലയാളികളടക്കം നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ വ്യോമസേനയുടെ സി വൺ തേർട്ടി വിമാനത്തിൽ രാവിലെ എട്ടരയോടു കൂടി നെടുമ്പാശ്ശേരിയിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് അവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് വിപുലമായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമാണ് സർക്കാരും പോലീസും ഒരുക്കിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ആ വിവരങ്ങളിലേക്ക് കൂടി എത്താം ഇനി ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം പത്തനംതിട്ടയിൽ നിന്നാണ് ശ്രീജിത് ശ്രീകുമാരാണ് ചേരുന്നത് ശ്രീജിത്ത് ഈ അപകടത്തിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ മരിച്ചപ്പോൾ അതിൽ ആറ് പേരും പത്തനംതിട്ടക്കാരാണ് പത്തനംതിട്ടയിൽ ഈ മരിച്ച ആളുകളുടെ സംസ്കാര ചടങ്ങുകളടക്കം എങ്ങനെ ക്രമീകരിക്കുന്നു ഒരു ആശ്വാസ പോലും അർത്ഥമില്ലാത്ത തരത്തിൽ വലിയ സങ്കടം എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നറിയാം തീർച്ചയായും തന്നെയാണ് ഓരോ വീട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വലിയ വിഷമം ഉണ്ടായിരുന്നു നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ ആറ് പത്തനംതിട്ട സ്വദേശികൾ അതിൽ ഒരാൾ താമസിക്കുന്നത് പാണ്ടനാടാണ് മറ്റ് അഞ്ച് പേരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജില്ലയിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് അതിൽ ഇങ്ങനെയാണ് ആകാശ് പന്തളം ആകാശ് ശശ്വരൻ നായർ പന്തളം മുപ്പത്തിയൊന്ന് വയസ്സ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച അതായത് നാളെയായി നടക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതും മൃതദേഹം തൊട്ടടുത്ത ഒരു ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനം മുരളീധരൻ വാഴമട്ടം സ്വദേശി പി വി മുരളീധരൻ നായർ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് തന്നെ നടത്താൻ ധാരണയായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ നാട്ടിലുണ്ട് കൂടാതെ തിരുവല്ല സ്വദേശി തോമസ് സി ഉമ്മൻ മേപ്രാൽ സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃതദേഹം മോർച്ചറിയിൽ വെച്ച് സംസ്കാരം പിന്നീടായിരിക്കും ആ പള്ളിയിലെയും മറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാരം നടത്തുകയെന്ന് അറിയിച്ചിട്ടുണ്ട് കോന്നി സ്വദേശി സജു വർഗീസ് ദീർഘകാലമായി അവിടെ തന്നെ ഈ പറയുന്ന കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന കോന്നി സ്വദേശി വർഗീസ് സത്യത്തിന്റെ സംസ്കാരവും തിങ്കളാഴ്ച തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇത് കൂടാതെ കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം ഏറ്റവും ഒടുവിൽ മരണം സ്ഥിരീകരിച്ച കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിന്റെ സംസ്കാരവും തിങ്കളാഴ്ച തന്നെ ആയിരിക്കും നടക്കുക മൃതദേഹങ്ങളെല്ലാം തന്നെ ഇന്ന് എത്തിക്കും പക്ഷേ ഈ വാഴമുട്ടം സ്വദേശിയുടെ മൃതദേഹം മാത്രം മുരളീധരൻ നായരുടെ മൃതദേഹം മാത്രമായിരിക്കും ഇന്ന് വീട്ടിലേക്ക് എത്തിക്കുക മറ്റു മൃതദേഹങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക നമ്മൾ രാവിലെ മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ മൃതദേഹങ്ങൾക്കൊപ്പം പത്തനംതിട്ട യിലെ ആളുകളുടെ മൃതദേഹങ്ങൾക്കൊപ്പം തന്നെ ഇങ്ങോട്ട് പത്തനംതിട്ടയിലേക്ക് വരുന്നുണ്ട് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ അതിർത്തികളിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹവും ഇങ്ങോട്ട് തന്നെ വരും എന്തായാലും വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് കൂടുതൽ അപകടങ്ങൾ ആറുപേരിൽ മാത്രമായി ഒതുങ്ങി അതിൽ കൂടുതൽ ആളുകളിലേക്ക് ഉണ്ടാകുമോ ഇപ്പോൾ നേരത്തെ അരുൺപാറായിട്ട് റിപ്പോർട്ട് ചെയ്തു പോലെ അവിടെ കുവൈത്തിൽ കാര്യമായ രീതിയിൽ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളില്ല എന്ന് അറിയുന്നതിൽ ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും മൃതദേഹങ്ങൾ അവസാനമായി ഉറ്റവർ ഒരു നാക്ക് കാണാനുള്ള ആ അവസാന കാത്തിരിപ്പിലാണ് പത്തനംതിട്ടക്കാർ തീർച്ചയായും ശ്രീ ശ്രീകുമാരാണ് പട്ട പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആറ് പേരാണ് പത്തനംതിട്ട സ്വദേശികളായ ആറുപേരാണ് കുവൈറ്റിലെ തീപിടുത്താപകടത്തിൽ മരിച്ചത് ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട സ്വദേശികളാണ് അവരുടെ ആറ് ആറുപേരുടെയും മൃതദേഹം ഇന്ന് തന്നെ എത്തും അതിൽ മുരളീധരൻ നായരുടെ വാഴമുട്ട സ്വദേശിയായ മുരളീധരൻ നായരുടെ സംസ്കാരമായിരിക്കും ഇന്ന് നടക്കുക മറ്റുള്ളവരുടെ സംസ്കാരം നാളെയും മറ്റു ദിവസങ്ങളിലുമായിട്ടായിരിക്കും പിന്നീടായിരിക്കും നടക്കുക എന്ന വിവരമാണ് ശ്രീ സികുമാരൻ പങ്ക പങ്കുവച്ചത്